ഓരോ ദിവസത്തിനും പ്രത്യേകത ലോകപ്രകാരം ആളുകൾ കൽപ്പിച്ചാക്കാറുണ്ട്. എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ലോകപ്രകാരം പറയുന്നത് ഇത് ഫാദേഴ്സ് ഡേ എന്നാണ്. ഇത് പിതാക്കന്മാരുടെ ദിവസമാണ്. ഇങ്ങനെ ഒരു ദിവസം വരാൻ തന്നെ ചില കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് അറിയാമായിരിക്കാം. 1909 അമേരിക്കയിലാണ് ഫാദേഴ്സ് ഡേ എന്ന ആശയം ആദ്യം ഉയർന്നു വരുന്നത്. അമ്മയുടെ മരണശേഷം തന്നെയും തന്റെ 5 സഹോദരങ്ങളെയും വളർത്തി വലുതാക്കിയ അച്ഛന്റെ സ്വാധീനമാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനൊരാശയം ഉയർന്നു വരാൻ കാരണമായത്. പിന്നീട് അതിനെ പല ഘട്ടംഘട്ടമായി ഇത് ലോകം മുഴുവനും അറിയപ്പെടുന്ന നിലയിലേക്ക് വളർന്നു. ഇന്നത്തെ ദിവസം പിതാക്കന്മാരുടെ ദിവസമാണല്ലോ. ഞങ്ങളോടൊപ്പം ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പാസ്റ്റർ ജോൺ വർഗീസ് അവറുകൾ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മുട്ടം ഗീവറിസ് എന്ന് പറയുന്ന പ്രിയ പിതാവാണ്, അപ്പച്ചനാണ് ഞങ്ങളോടൊപ്പം ഇന്ന് ലൈവിലുള്ളത്. ഇന്നത്തെ ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേക 96 വയസ്സോളം പൂർത്തീകരിച്ച പ്രിയ അപ്പച്ചൻ ഞങ്ങളോടൊപ്പം വന്നത് വളരെ അനുഗ്രഹമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രിയ അപ്പച്ചന് പറയുവാനുണ്ട്. ദൈവം അപ്പച്ചനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. പാസ്റ്റർ സിനോ ജോർജ് അവർ അടുത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. വളരെ അനുഗ്രഹീതമായ ഈ പിതൃദിനം അഥവാ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ദിനത്തിൽ ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ദൈവഭൃത്യൻ മുട്ടം ഗീവർഗീസ് എന്നറിയപ്പെടുന്ന പാസ്റ്റർ ജോൺ വർഗീസ് അപ്പച്ചനാണ് നമ്മോടൊപ്പം ഉള്ളത്. ചില കാര്യങ്ങൾ അപ്പച്ചനിൽ നിന്ന് കേൾക്കുവാൻ, കാരണം 9+ പതിറ്റാണ്ടുകൾ 97 വയസ്സിലേക്ക് കയറിയിരിക്കുന്ന ബഹുമാന്യനായ ദൈവബുദ്ധ്യനാണ്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടതും ഒരു 100 വർഷത്തോട് അടുക്കുന്ന ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളുടെ ഒരു സമ്പത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ദൈവദാസൻ. ക്രൈസ്തവ കൈരളിയിൽ നിഗ്രഹീതമായി ചില ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ദൈവഭൃത്യനാണ് അദ്ദേഹം. ക്രൈസ്തവരുടെ ഇടയിൽ ഒന്നടങ്കം ഏറ്റുപാടിയ ഒരു ഗാനമാണല്ലോ അദ്ദേഹത്തിന്റെ ആരാധനാ ഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഴലേറും ജീവിതമരുവിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം. ഇന്ന് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയുവാനുണ്ട്. എന്നാൽ ഇന്റർനെറ്റിന്റെ എന്തോ അപര്യാപ്തത മൂലം ബഹുമാനപ്പെട്ട ദൈവദാസനെ ഇപ്പൊ എനിക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കുന്നില്ല. ഉടൻ തന്നെ അത് റീക്ലെയിം ചെയ്യുന്നതായിരിക്കും. അതുവരെ മിനിപാസ് ചില കാര്യങ്ങൾ നമ്മോട് ഫാദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ദൈവദാസനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. നമ്മള് ബൈബിളിൽ വായിച്ചിട്ടുള്ള ഒരു വാക്യമാണ്, അനേക ക്രിസ്തുവിൽ നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാരുണ്ട്, എന്നാൽ പിതാക്കന്മാർ ഏറെയില്ല. എന്താണ് ഗുരു, എന്താണ് പിതാവ്? ഗുരുവും പിതാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അന്നേരം പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ഒരു നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. അവിടെ ഒരു അധ്യാപകൻ ആ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും ഏറ്റവും നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അധ്യാപകർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരൊരുപാട് ആ അധ്യാപകൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന കുഞ്ഞിനെ അവർക്കും ഇഷ്ടമാണ്, അവരൊരുപാട് ശ്രദ്ധിക്കും. എന്നാൽ ഉഴപ്പന്മാരെ ഒരുപക്ഷെ എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കാറില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പുറയിലെ ഏറ്റവും ബെഞ്ചിലിരുന്ന് കുറെ കുട്ടികൾ വർത്തമാനം പറയും, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ശബ്ദം പുറകിലുള്ള ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ ശബ്ദം ഉയർന്നു വരുമ്പോൾ അധ്യാപകൻ ഒരുപക്ഷെ അന്ന് വടിയെടുത്തിട്ട് ഡെസ്ക് 2 അടി അടിച്ചിട്ട് പറയും, നിങ്ങൾ മിണ്ടാതിരിക്കണം. അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളെ അധ്യാപകൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും അവരെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും.
അടുപ്പം പഠിത്തം കുറഞ്ഞ അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിക്കാത്ത അടുപ്പന്മാരായ കുട്ടികളെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ആ ഒരു നിലയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ഇന്ന് അതിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം, എന്നാലും അങ്ങനെ ഒരു നിലവാരമാണ്. അപ്പോൾ നല്ലവരെ അല്ലെങ്കിൽ നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയും അല്ലാത്തവരെ തടയുകയും ചെയ്യുന്ന ഒരവസ്ഥ, ഇതാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. എന്നാൽ ഒരു വീട്ടിൽ നാലഞ്ചു മക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ മക്കളിൽ ഒരു കുഞ്ഞ് ഒരൽപ്പം സ്വാധീനം ഒരൽപ്പം വൈകല്യമുള്ളതിനെ ഏറ്റവും അധികം കരുതുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. അതിന്റെ കാരണം, ഒരു നല്ല പിതാവ് എപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളിൽ അല്പം ശാരീരിക ബലഹീനതയുള്ളതിനെ ഏറ്റവും അധികം ചേർത്ത് നിർത്തുകയും കരുതുകയും ചെയ്യും. അതാണ് ഒരു പിതാവിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് നല്ലവരെ കൈക്കൊള്ളുന്നു, പിതാക്കന്മാർ എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിൽക്കുന്നവരെ പോലും കൈക്കൊള്ളുന്ന ഒരാളാണ്. പൗലോസ് പറയുക, നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പിതാക്കന്മാർ ഏറെയല്ലോ, ഞാനല്ലോ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത്. ഈ ഫാദേഴ്സ് ഡേയിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടാകാം, ഉപദേശിക്കാൻ ഒരുപാട് പേര് കാണും, പറയുവാൻ ഒരുപാട് കാണും. എന്നാൽ ഒരു നല്ല പിതാവാകുക എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ്. ഒരു പിതാവിന് മാത്രമേ ഒരല്പം ആകാഴികയുള്ളതിനെയും കൂടെ ഉൾക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ, ഒരു അല്പം കുഴപ്പമുള്ളതിനെയും കൂടെ താങ്ങുവാൻ കഴിയത്തുള്ളൂ. ഒരു പിതാവിന്റെ മനസ്സ് ഈ ഫാദേഴ്സ് ഡേയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ഒരു പിതാവിന്റെ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രിയ പിതാവിലേക്ക് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കപ്പെടുന്ന പ്രിയ മുട്ടം ഗീവറിസ് എന്ന് പറയുന്ന പ്രിയ അപ്പച്ചനെ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു ഓൺലൈനിൽ സംസാരിക്കാൻ ഒരു അവസരം തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും പാസ്റ്റർ സിനോജിലേക്ക് ഞാൻ കൈമാറുകയാണ്. ലൈവും സോഷ്യൽ മീഡിയയും ഒക്കെ പലപ്പോഴും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് സാങ്കേതികമായി ഉണ്ടാകാറുണ്ട്. എങ്കിലും ഞങ്ങളോടൊപ്പം പ്രേക്ഷകര് എല്ലാവരും ഉള്ളത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയ പിതാവ് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ലാപ്ടോപ്പില് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാലും വേഗത്തിൽ തന്നെ ആ കാര്യങ്ങൾ റെക്ടിഫൈ ആയി. ബഹുമാനപ്പെട്ട അപ്പച്ചൻ, നമ്മൾ പറയുന്നത് പോലെ അനേക വർഷങ്ങൾ, 90-ലധികം വർഷം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ തന്നെ ഒരു പിതാവായി ഇത്രയും നാള് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങൾ പറയുവാൻ ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് ലൈവിൽ അതിൻ്റെതായ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പച്ചൻ ചില കാര്യങ്ങൾ തുടങ്ങുവാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട അപ്പച്ചനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയ പിതാവിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കാം. ഒരപ്പന്, ഒരു പിതാവിന്, അല്ലെങ്കിൽ നാലിലധികം തലമുറകളെ കണ്ട അനുഗ്രഹീതനായ ഈ പിതാവിന് എന്താണ് നമ്മളോട് ഈ ഫാദേഴ്സ് ഡേയില് പിതൃദിനത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് ശ്രമിക്കാം. പ്രിയ അപ്പച്ചൻ, പറഞ്ഞു തുടങ്ങിക്കോ അപ്പച്ച. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം. ഒരുപക്ഷെ ഈ ശബ്ദം ലോകത്തിൻ്റെ ഏത് എല്ലാ ഭാഗത്തു നിന്ന് നിങ്ങൾ കേൾക്കുന്നുവോ അവർക്കെല്ലാം അല്പസമയം കൊണ്ട് അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് ഇപ്പോൾ 96 വയസ്സ് ഫിനിഷിയാണ്. മൂന്നാഴ്ച കൂടെ കഴിയുമ്പോൾ 97 വയസ്സിലേക്ക് ഞാൻ പ്രവേശിക്കും. ഇരുന്നാൽ മനുഷ്യൻ്റെ ആയുസിൻ്റെ ദിവസം കണക്ക് കൂട്ടാൻ നമുക്ക് അവകാശമില്ല. ദൈവം വെച്ചിരുന്നാൽ അതിൽ 20-ാമത്തെ വയസ്സ് മുതൽ ഈ 97 വയസ്സ് വരെ ദൈവമെന്നെ അതിശയകരമായിട്ട് സൂക്ഷിക്കുകയും സഹായിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ട്? എങ്ങനെ? ആത്മീയത്തിൽ വന്ന ശേഷം
ഇരുപതാം വയസ്സിന്റെ ഒന്നാം ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ സ്നാനമേറ്റു. സ്നാനത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലായിരുന്നെങ്കിലും ഞങ്ങളുടെ സ്ഥലത്ത് പെന്തിക്കോസ് വേല ആരംഭിച്ച ഉടനെ തന്നെ ആരംഭ ദിവസം തന്നെ അതിൻ്റെ മൂന്ന് ദിവസത്തിന് മുൻപാണ് അവിടെ ഫെയ്ത്തവും എടുത്തത്. ഇങ്ങനെ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞൊരു കൂട്ടർ ദേശത്ത് വന്നിട്ടുണ്ട്, ഇവരെന്താണ് സംസാരിക്കുന്നത്, എന്താണ് അവർ പറയുന്നത്, ഇത് കേൾക്കാനായി ആദ്യ ദിവസം ഞാൻ അവരുടെ ഗേറ്റിൻ്റെ മുമ്പിൽ പോയി നിന്നു. വെളിക്ക് നിന്നുകൊണ്ടാണ് ഞാൻ കേട്ടത്, കാരണം ഞാൻ ആർത്തോ മാ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല എൻ്റെ പിതാവ് മാർത്തോമാ പള്ളിയുടെ സെക്രട്ടറിയുമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കയറി പെന്തിക്കോസ്തിലേക്ക് അങ്ങ് കടന്നിയെല്ലാൻ എനിക്ക് ഒരു സന്മനസ്സുണ്ടായില്ല. കാരണം അവരാരാണ്, എന്താണ്, എന്താണ് പ്രസംഗിക്കുന്നത്, ഇതറിയാൻ ആണ് ഞാൻ പോയത്. ഗേറ്റിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിൽ കളിയിടും എന്നുള്ള വചനമെടുത്ത് വായിപ്പിച്ചുകൊണ്ട് ജീവപുസ്തകത്തിൽ പ്രവേശിക്കാൻ പേരെഴുതുവാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് പ്രസംഗിച്ചു. എനിക്കത് വളരെ ഇഷ്ടമായി തോന്നി. ഞാൻ ഗേറ്റിൽ നിൽക്കുകയാണ്, പെന്തിക്കോസ്തിൻ്റെ കാമ്പൗണ്ടിലേക്ക് കയറിയിട്ടില്ല, ഗേറ്റിൽ നിന്നുകൊണ്ടാണ് ഇത് കേട്ടത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പിരിയാതെ മാറിപ്പോകാതെ ഗേറ്റിൻ്റെ ആ ഫ്രണ്ട് വശത്ത് തന്നെ നിൽക്കുകയാണ്. ആളുകൾ അവിടേക്ക് വരുവാൻ ഒരു വശത്തെ ഒരു ഡോറ് അതിനു വേണ്ടി വിട്ടിരിക്കുകയാണ്. ഒരു വലിയ ഗേറ്റാണ്. അദ്ദേഹം വിരൽ ചൂണ്ടി എന്നോട്, എന്നെ കാണാം, അന്ന് ഇതുപോലെ ഇലക്ട്രിസിറ്റി ഇല്ല, എല്ലാം പെട്രോമാക്സാണ്. ഹോളിൽ രണ്ട് പെട്രോമാക്സ്, വെളിയിൽ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു പെട്രോമാക്സ്. അതുകൊണ്ട് എന്നെ ആ പെട്രോമാക്സിൻ്റെ വെളിച്ചത്ത് കാണാം. പെട്ടെന്ന് അദ്ദേഹം ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. അല്ലയോ യുവാവേ, നിന്നോട് ദൈവം സംസാരിക്കുന്നു. ഞാൻ ഗേറ്റിലാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീ എനിക്കുള്ളവനാകും. ഞാൻ നിർദ്ദേശിക്കുന്ന വചനങ്ങൾ, അറിവിപ്പുകൾ നീ സ്വീകരിച്ചാൽ നീ എനിക്കുള്ളവനാകും. ഞാൻ എനിക്ക് താല്പര്യം തോന്നി, എന്നോടായിട്ട് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഹോളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം ജീവപുസ്തകത്തെക്കുറിച്ച് വിവരിച്ച് അതിൽ പേരെഴുതുന്നത് എങ്ങനെയാണ്, എന്താണ് പഴയ നിമിഷത്തിൽ നിന്നും പുതിയ നിമിഷത്തിൽ നിന്നെടുത്ത് അല്പസമയം കൊണ്ടൊരു നല്ല ദൂത്, എനിക്ക് തോന്നി എന്നോടായിരുന്നു ആ ദൂത്, എന്നോട് മാത്രമല്ലേ ആ ദൂതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് വിളയിൽ ആരും അധികം വരികയില്ല, സമുദായക്കാർ ആരും അങ്ങോട്ട് കയറുകയില്ല. ഞാനും അതുകൊണ്ടാണല്ലോ പള്ളിയുടെ സെക്രട്ടറിയുടെ മോഹനലിയോ അങ്ങോട്ട് കയറാതിരുന്ന അതുകൊണ്ടാണ്. ദൈവകൃപയാൽ അന്ന് വിരൽ ചൂണ്ടി എന്നോടാണ് സംസാരിച്ചത്. നിന്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ പറഞ്ഞയച്ചത്, എൻ്റെ വചനത്തിന് സാക്ഷിപ്പാൻ, എന്നെ സാക്ഷിപ്പാൻ, ഞാൻ പേർ കൊള്ളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. നീ എന്നെ കുറിച്ച് ലജ്ജിക്കേണ്ട എന്ന് വിളിച്ചു വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ ദൂത് ജീവോത്സവത്തിൽ പേരെഴുതുന്നത് എങ്ങനെയാണെന്നുള്ള ദൂത പ്രസ്താവിച്ചത്. ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാനങ്ങ് പോയി. അടുത്ത ദിവസം ഞാൻ വന്ന് അവരുടെ യോഗസ്ഥലത്തിന് ഉള്ളിൽ കയറിയിരുന്നു. വലിയ ഒരു വീടിൻ്റെ മുറ്റമാണ്. ഞാൻ അതിനകത്ത് അവർ ചിക്കുമായി ഇട്ടിട്ടുണ്ട്, കസേരയൊന്നും ഇട്ടിട്ടില്ല. അന്ന് ഉപദേശിമാരും വിശ്വാസികളും എല്ലാം
ചിക്കുമാർ പായിട്ട് താഴെ ഇറങ്ങാൻ മടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണ്. അപ്പച്ച തീർച്ചയായിട്ടും ആ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോ അന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുള്ള കാലമാണ്. ആ കാലത്ത് അപ്പച്ചൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത ദൗത്യത്തിൽ പ്രത്യേകാൽ ദൈവീക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വന്നപ്പോ ആ കാലവും ഈ കാലവും തമ്മിൽ പ്രത്യേകിച്ച് അപ്പച്ചൻ ഒരു പിതാവ് അതുപോലെ തന്നെ മുത്തച്ഛൻ എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ അപ്പച്ചന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ അപ്പച്ചന്റെ കൊച്ചുമകളാണ് സഹായിക്കുന്നത്. ജസ്ലി അതൊന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പോ അപ്പച്ചന് ജീവിതത്തില് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കയറി പോകുമ്പോൾ അപ്പച്ചന് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ അതുപോലെ ഈ കാലഘട്ടത്തിലുമായി എങ്ങനെയാണ് അതിനെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്? അതുപോലെ ഇന്ന് എങ്ങനെയാണ് ഒരു പിതാവ് എങ്ങനെയായിരിക്കണം എന്ന് അപ്പച്ചന് തോന്നുന്നത് അപ്പച്ചന്റെ ജീവിതത്തിലൂടെ ഒന്ന് പറയാമോ? പൂർവകാലങ്ങളെ കുറിച്ച് ഒത്തിരി പറയുന്നില്ല. കർത്താവിൽ രണ്ടാം ദിവസം ഞാൻ കയറി അവരുടെ അകത്തേക്ക് കയറിയിരുന്നു. അവരുടെ മുറ്റത്ത് യോഗത്തിനുള്ളിൽ അപ്പോൾ തന്നെ ദൈവാത്മാവ് എന്നെ നിർബന്ധം ദൈവ സ്നേഹത്താൽ അവന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. വചനം അനുസരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ സ്വഭാവം. അങ്ങനെ ആ കാലം ഇപ്പോൾ ഈ പ്രായം വരെ ദൈവഭക്തനായി ദൈവസ്നേഹത്താൽ നിറഞ്ഞവനായി ദൈവവചനത്താൽ നടത്തപ്പെടുന്നവനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി പരിശുദ്ധാത്മാ അഭിഷേകത്താൽ പ്രബോധിപ്പിക്കപ്പെടുന്നവനായി ജീവിപ്പാൻ എനിക്കിടയാകുന്നു. സത്യമായി പിന്മാറ്റം എന്നത് എൻ്റെ ജീവിതത്തിൽ സത്യമായി ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്മാറ്റം സത്യത്തിൽ പിന്മാറ്റം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുന്നേറിപ്പോകുന്ന ദൈവത്തിലേക്ക് വന്ന ശേഷം അവന് സ്നേഹത്തെ മാറുന്ന ഒരു ചുവടും വയ്ക്കുവാനിടയായില്ല. ആ ദിവസങ്ങളിൽ ആ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ദൈവവചനം അനുസരിച്ച് സ്നാനമേൽക്കണം. നിങ്ങൾ സംസാരിച്ച വചനം എൻ്റെ ഉള്ളത്തെ തീർച്ചയായും പലപ്പോഴും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രിയ പിതാക്കന്മാർ പറയുന്നത് പഴയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പതിവ് പിതാക്കന്മാർക്കുണ്ട്. അവർക്ക് പറയുവാനുള്ളത് റെമിനിസൻസ് എന്ന് പറയും സൈക്കോളജിക്കൽ ഭാഷയിൽ. പഴയ കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. ഇന്ന് പലപ്പോഴും പിതാക്കന്മാരെയൊക്കെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഒതുക്കുന്ന ഈ കാലഘട്ടത്തിലും അനുഗ്രഹീതനായ ഈ ദൈവവൃത്യനെ ഈ 97 വയസ്സിലേക്ക് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ എത്തിച്ചേരും എന്ന് പറയുമ്പോൾ അവിടെ ആ കുടുംബത്തിൽ വളരെ അനുഗ്രഹീതനായി മറ്റുള്ളവർക്ക് പലയിടങ്ങളിലും ഇന്നും ക്ഷണിക്കപ്പെടുന്നിടത്ത് പോയി ദൈവവചനം ഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ദൈവദാസനാണെന്ന് നമ്മോടൊപ്പം ഉള്ളത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതത്തിൽ പ്രായം ചെല്ലുന്തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് കുറവുണ്ടാകും. കാഴ്ചശക്തി, കേൾവിശക്തി ആദ്യമായ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് അകലം പാലിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്തിരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഫാദേഴ്സ് ബഹുമാനപ്പെട്ട ദൈവദാസനെ കൂടുതൽ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നേനെ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരെ തീർച്ചയായും നമ്മോടൊപ്പം ഉള്ളവര് അല്പം ക്ഷമയോടെ തന്നെ പ്രിയ പിതാവിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കുന്നത് തുടർന്നുള്ള നിമിഷവും തുടർന്നുള്ള കാലങ്ങള് ഈ കൊറോണയ്ക്ക് ശേഷം കോവിഡാന്തര കാലം ഉണ്ടെങ്കിൽ അത് പഴയ ആളുകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് പ്രിയ പിതാവ് വീണ്ടും തുടർന്ന് ചില കാര്യങ്ങൾ സംസാരിക്കും. ഈ കാലഘട്ടത്തിലെ ലോകത്തിന്റെ മാറ്റത്തെ കുറിച്ചും ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ബഹുമാനപ്പെട്ട ദൈവദാസൻ പ്രിയ പിതാവ് അപ്പച്ചൻ അപ്പച്ചന്റെ ഓർമ്മയുടെയും അതുപോലെ ഉള്ള കാര്യങ്ങളിലൂടെ തന്നെ കയറി ഇറങ്ങി വരും. നിങ്ങൾ നമ്മോടൊപ്പം ആയിരിക്കുക. ദൈവം സഹായിക്കട്ടെ. പ്രിയ അപ്പച്ചനെ വീണ്ടും സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അപ്പച്ചനെ തുടരാം.
എനിക്ക് എൻ്റെ കാലുകൾക്ക് കേൾവിക്കുറവ് വളരെ ഉള്ളതുകൊണ്ട് ആ മകൾ എന്നെ സഹായിക്കുന്നത്, എൻ്റെ കൊച്ചുമകളാണ്, അവൾ എന്നെ സഹായിക്കാറ്. എനിക്ക് ഇടത് കാത് തീരെ കേൾക്കില്ല, വലത് കാതിന് അർത്ഥം കേൾവി മാത്രമേ ഉള്ളൂ. എന്നാലും ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ ലജ്ജയില്ലാതെ നിൽക്കുകയാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച സമയം മുതൽ ഇന്നയോളം ഈ 71 വർഷങ്ങളും ആ വിശ്വാസത്തെ അല്പം പോലും ഉപേക്ഷിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ടവനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വളരെ തുറന്ന് നിങ്ങളോട് പറയട്ടെ, ഇതുവരെ ഒരു ആശുപത്രിയിൽ പോയി കിടന്നിട്ടില്ല. രോഗസൗഖ്യം ഉൾപ്പെടെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. എൻ്റെ വൈദ്യൻ യേശു തന്നെയാണ്. വേറെ ഒരു വൈദ്യന്മാരുടെയും കൈ എന്നെ തൊടുവാൻ അനുവദിച്ചിട്ടില്ല. കാരണം അത്ര നിലത്തെ വിശ്വാസം ക്രിസ്തുവിൽ കൂടെ എനിക്ക് തന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അപ്പച്ചന്റെ ചെവിയിൽ ഒരു ഹെഡ്ഫോൺ വെച്ച് കൊടുക്കാമെങ്കിൽ അല്പം കൂടെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റുമായിരിക്കും. അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തില് അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. അതുവരെ പ്രിയ ലിനി പാസ്റ്റർ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ലിനി പാസ്റ്റർ പ്ലീസ്. നെറ്റ്വർക്കിന്റെ ഇതാണെന്ന് തോന്നുന്നു. പ്രിയ അപ്പച്ചന് പറഞ്ഞൊരു കാര്യം, ഈ ഒരു പ്രായത്തിൽ ഇതുവരെ ഒരു ആശുപത്രിയിൽ പോകുവാനോ അങ്ങനെ ഒരു ചികിത്സയ്ക്കോ ഒന്നും ഇടയായിട്ടില്ല. ദൈവം അദ്ദേഹത്തെ ഇത്രത്തോളം ബലത്തോടെ നടത്തി ഈ ഒരു പ്രായം വരെ. 96 വയസ്സോളം ഒരു പ്രായം വരെ ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും നല്ല ബലത്തോട് തന്നെ ഇതുവരെ നിർത്തി. പ്രിയ അപ്പച്ചൻ സുവിശേഷ വിനയിൽ ഏറ്റവും അധികമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പ്രിയ പിതാവ്, അനേക തലമുറകളെ കാണുവാൻ, ഒരു തലമുറ അതിൻ്റെ അടുത്ത തലമുറ. ഈ ഒരു കാരണം ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് ദൈവം ദീർഘായുസ് തരിക, അതൊരു വളരെ അനുഗ്രഹമാണ്. ദീർഘായുസ്സോട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമാണ്. പ്രിയ അപ്പച്ചനെ തലമുറകളും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ കർത്താവ് അവസരം കൊടുത്തു. സുവിശേഷ വില ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഈ പ്രായത്തിലും ഒരവസരം കിട്ടിയാൽ അതെല്ലാം ദൈവ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി തന്നാൽ കഴിവത് ആവോളം അധ്വാനിക്കാനുള്ള മനസ്സ് കൊടുത്തു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ദിവസം നമ്മൾ പിതാക്കന്മാരെ ഓർക്കുവാൻ ഉള്ള ഈ ഒരു സമയത്ത് ഇത്രയും പ്രായമുള്ള, അത് മാത്രമല്ല സുവിശേഷങ്ങൾ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരുപാട് ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ തൊക്കെ ഉണ്ട്. നമ്മള് അടലേറും ജീവിതം വരും, അത് ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് പാട്ടുകൾ. നിങ്ങളെ നമ്മളൊക്കെ പാടി ആരാധിക്കുന്ന അനേക പാട്ടുകൾ എഴുതുവാനും ഒക്കെ കർത്താവ് പ്രിയ അപ്പച്ചനെ സഹായിച്ചു. ദൈവം അപ്പച്ചനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കാലഘട്ടം മാറി. ഇപ്പൊ ഒരു 96 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിയ അപ്പച്ചനോട് എനിക്ക് ചോദിക്കാൻ, ഞാൻ പറയുന്ന അപ്പച്ചനെ കേൾക്കാമോ, ഒരു കഴിഞ്ഞ കാലങ്ങളും ഈ കാലഘട്ടവും തമ്മിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ വലുതാണ്. അന്നത്തെ സാഹചര്യമല്ല, പണ്ട് സുവിശേഷം അറിയിച്ച സാഹചര്യങ്ങളോ രീതികളോ അല്ല ഇന്ന്. വ്യത്യാസമുണ്ട്. കാലം മാറി, കാലം മാറിയതനുസരിച്ച് ഉപയോഗിക്കപ്പെടുന്ന മാധ്യമങ്ങൾ മാറി, രീതികൾ മാറി. ഇന്ന് ടിവിയിൽ കൂടെ സുവിശേഷം പറയാൻ പറ്റുന്നു, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്, അതിൽ കൂടെ സുവിശേഷം പറയാൻ പറ്റുന്നു, യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമം, അതിൽ കൂടെ സുവിശേഷം പറയാൻ പറ്റുന്നു. അങ്ങനെ പണ്ടത്തെ രീതികളെയും മാറി ഇന്ന്. പണ്ട് സുവിശേഷം പറയുമ്പോൾ ഒരാൾ പരിശോധന നടത്തുമ്പോൾ ഏറ്റു പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അപ്പൊ കാലം മാറി. അപ്പൊ അപ്പച്ചന്റെ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് കഴിഞ്ഞ കാല, അതായത് ഒരുപാട് വർഷത്തിന് മുമ്പുള്ള ആ സുവിശേഷ വേലയുടെ രീതിയും ഇന്നത്തെ രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് എന്താണ് അപ്പച്ചൻ, ഇന്നത്തെ ഒരു കാലഘട്ടം പണ്ടത്തെ സുവിശേഷ വേലയും ഇന്നത്തെ ആ രീതിയും തമ്മിലൊരു വ്യത്യാസം പറയാൻ പ്രിയ പിതാവിന് കഴിയുമോ? ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, വെളിപ്പാട് പുസ്തകം
നാലാം വാക്യം നാലും അഞ്ചും വാക്യങ്ങളിൽ ആദ്യ സ്നേഹം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുവാൻ ആദ്യ സ്നേഹത്തിന്റെ കാലം, ആദ്യ സ്നേഹം വ്യാപിച്ച കാലം അത് അവസാനത്തോളം. ദൈവം ഒരു വ്യക്തിയെ സന്ദർശിച്ച് അവനെ ഉണർത്തി അവന്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി അവന്റെ വചനം അനുസരിക്കുന്ന വ്യക്തിയായിട്ട് സ്വീകരിച്ച് സ്വീകരിച്ചിരിക്കുമ്പോൾ ആ അംഗീകരണത്തെ പിന്നീട് മറന്നുകൂടാ. ഞാൻ ആരോ ആണെന്നുള്ള വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. അതാണ് പിന്മാറ്റം. ദൈവമെന്നെ രക്ഷിച്ചു, ദൈവമെന്നെ സൗഖ്യമാക്കി, ദൈവമെന്നെ വിടുവിച്ചു, ദൈവമെനിക്ക് തുണയാണ്, ഞാൻ ദൈവത്തിനുള്ളവനാണ്, ആ വിചാരം മറന്നിട്ട് ഏതോ ഞാൻ ആരോ ആണ് എന്നുള്ള സ്വയം ഭാവത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. അത് വരാൻ പാടില്ല. തീർച്ചയായും അപ്പച്ച, ആളുകൾ ചോദിക്കുന്നു, അപ്പച്ചൻ അഴലേറൻ ജീവിതം അനുവേ എന്നുള്ള ആ പാട്ട് അപ്പച്ചൻ എഴുതിയ പാട്ടാണ്, എല്ലാവരും പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ട്. അപ്പച്ചൻ ഒന്ന് ഒന്ന് മൂളിയ പാട്ടായിട്ടെങ്കിലും, അപ്പച്ചന് ഇപ്പോ പാടാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എങ്കിലും അപ്പച്ചന് ഹെഡ്ഫോണും ഒക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോ ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ ഒരു വലിയൊരു ഹരം പോലെ പലരെയും. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു ആ പാട്ട് അപ്പച്ചനിൽ നിന്ന് തന്നെ ഒന്ന് അപ്പച്ചന്റെ നാവിലൂടെ, അപ്പച്ചന്റെ കണ്ഠത്തിലൂടെ ഒന്ന് കേൾക്കുവാനായി പലരും ആഗ്രഹിക്കുന്നു. അപ്പച്ചൻ ആ പാട്ടൊന്ന് മൂളിപ്പാട്ട് പോലെങ്കിലും ഒന്ന് പാടാമോ? കുറച്ച് ഭാഗം, ഒരു ഒരു സ്റ്റാൻസ് എങ്കിലും, ഒരു ഒരു ഖണ്ഡികയെങ്കിലും പാടിയാ മതി. അതെ, ആ പാട്ടുണ്ടായ സാഹചര്യം നിങ്ങളോട് പറഞ്ഞിട്ട് മതി, പറഞ്ഞിട്ട് മതി. ഞാന് കർത്താവിന്റെ മുൻപിൽ ചെയ്ത പ്രതിഷ്ഠയെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കുടുംബ വീട് എനിക്ക് ഓഹരിയായിട്ട് തന്നു. എന്റെ കുടുംബ സ്വത്ത് മുഴുവൻ ഞാൻ വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് അങ്ങ് ചെലവഴിച്ചു. ഒരു പൈസ പോലും അവശേഷിച്ചില്ല. അതിനുശേഷം അവിടെ നിന്ന് കായംകുളത്തിന് അടുത്തൊരു പ്രദേശത്ത് തന്ന് ഒരു വീട് വാടകയ്ക്കു. കുടുംബ വീട് നല്ലൊരു വീടാണ്, തേക്കൂട്ട് മാത്രം പണിഞ്ഞ വീടാണ്. അതൊന്നും ഒരു വിഷയമായില്ല. ഐ വാസ് ഫീൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ആകയാൽ ആ കുടുംബ വീടും അതിനുള്ള പരിസരങ്ങളെല്ലാം വിറ്റിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് ചെലവഴിച്ചു. അങ്ങനെ ചെലവഴിച്ച ഞാൻ ഒരു ഒരു വാടക വീട്ടിൽ ചെന്ന് താമസിച്ച് അവിടെ എനിക്ക് നിരന്തരമായ പ്രയാസങ്ങളും കഷ്ടതകളും ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിലയിലുള്ള പട്ടിണിയും ഒക്കെ എനിക്ക് വന്നു. 16-ാം ദിവസമാണ് ഒരിക്കൽ എനിക്ക് 2 നാഴി അരി ഞാൻ ആ താമസിക്കുന്ന വീട്ടിൽ കിട്ടിയത്. ആ 16-ാം ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റിരുന്ന് എൻ്റെ ഭാര്യ വിശന്ന് തളർന്ന് കിടക്കുന്നു. എനിക്ക് അന്ന് 2 കുഞ്ഞുങ്ങളാണ്. അവരും അവർക്ക് പാല് കൊടുക്കാൻ മൂത്ത കുഞ്ഞ് പാല് കൂടി നിർത്തിയതാണെങ്കിലും ഈ പട്ടിണി സമയത്ത് പാല് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളെയും 2 വശത്ത് വിട്ടുകൊണ്ട് പാല് കൊടുക്കാൻ തുടങ്ങി. മുലപ്പാല് എവിടെ ഇരിക്കുന്നു? മുലപ്പാല്. കുഞ്ഞുങ്ങൾ കരയുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അവളെ ഒന്ന് നോക്കി. അവൾ വല്ലാതെ വാടി തളർന്നു പോയി. അവളെ നോക്കിക്കൊണ്ട് ഞാൻ എഴുതിയ പാട്ടാണ് അഴലേറും ജീവിതം അറിവിൽ. അപ്പോൾ എഴുതിയതാണ് അഴലേറും ജീവിതമാരൂവിൽ നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമാരൂവിൽ നീ തളരുകയോ ഇനി സഹജേ. ആ സാഹചര്യം പറഞ്ഞുവല്ലോ. 16-ാം ദിവസമാണ് ഞങ്ങൾക്ക് 2 നാഴി അരി കിട്ടിയത്. 16-ാം ദിവസം ഞങ്ങൾ 2 പേരും വിവശരായി
കുഞ്ഞുങ്ങൾ മരിക്കാതെ കിടന്നു ഭാഗ്യം കൊണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെയാണ് കർത്താവിൻ്റെ വേല ചെയ്ത് ഞങ്ങൾ ഒടുവിൽ ശക്തിപ്പെടാനിടയായത്. പ്രയാസങ്ങൾ വസ്ത്രം ഒരു നിമിഷം ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ചോദിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രിയ ദൈവമക്കളെ, കയ്യിൽ ഉണ്ടായിരുന്ന സകല സ്വത്തും ദൈവനാമത്തിന് അർപ്പിച്ചു കഴിഞ്ഞിട്ട് തന്റെ ജീവിതത്തിന് ഉപജീവനത്തിന് പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഒരു ഗാനം തന്റെ ഉള്ളിൽ ദൈവം അതിന്റെ വരികളെ കൊടുത്തത്. അതാണ് ക്രൈസ്തവരായ നമ്മൾ അനേകർ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് പലതും കൊടുത്തു കഴിയുമ്പോൾ അഞ്ചപ്പത്തെയും രണ്ട് മീനെയും ഒരു ബാലകൻ കൊടുത്തതുപോലെ അന്നത്തെ നല്ല യൗവനത്തിൽ എന്ത് വന്നാലും ബുദ്ധിമുട്ടില്ല, എന്നെ ദൈവം പുലർത്തുമെന്നുള്ള ബോധ്യത്തോടെ സകലവും വിറ്റ് കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ദൈവം ചെയ്ത പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളതാണ് പിതാക്കന്മാരുടെ കാലഘട്ടം. എന്നാൽ ഇന്നത്തെ ആളുകൾ എങ്ങനെയെന്ന് നമ്മൾ വിലയിരുത്തേണ്ട സമയമാ. ലിനുപാസ്റ്റർ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച്, ഈ കാലഘട്ടത്തെ പിതാക്കന്മാരിൽ ഒരാളാണല്ലോ ലിനുപാസ്റ്റർ, ചില കുഞ്ഞുങ്ങളുടെ അപ്പനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പ്രിയ പിതാവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതുവരെ പ്രിയ ലിനുപാസ്റ്റർ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ടെ. പ്രിയ പിതാവ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ശരിക്കും ദൈവസ്നേഹം അകത്ത് കയറുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ആദ്യകാലങ്ങളിലൊക്കെ ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച അനേകർ, അന്ന് ഒരുപാട് പേരൊന്നുമില്ല, ഇന്നത്തെ പോലെ ഒരുപാട് പേരൊന്നുമില്ല, നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവാ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പറഞ്ഞുള്ള ഒരുപാട് അറിവുകളുണ്ട്. അതിനകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർക്കുള്ളതെല്ലാം കൊടുത്ത ഈ ഒരു സഭയ്ക്കു വേണ്ടി, പെന്തക്കോസ്ത് സഭയ്ക്കു വേണ്ടി, സത്യത്തിനു വേണ്ടി, സത്യ സുവിശേഷത്തിനു വേണ്ടി എന്തും കൊടുക്കുവാനും ചെയ്യുവാനും പോകുവാനും ഒക്കെ തയ്യാറായി നിന്നിരുന്ന അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കണ്ണുനീര്, പ്രാർത്ഥന, ആ ദൈവത്തോടുള്ള അവരുടെ അടുപ്പം, സ്നേഹം, ആ ദൈവസ്നേഹത്തിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ആ ഒരു മനസ്സാണ് ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനം, പെന്തക്കോസ്ത് സഭകൾ ഇത്രത്തോളം വർദ്ധിച്ചു വരുവാനിടയായിത്തീർന്നത്. പലരുടെയും അധ്വാനത്തിന്റെ, കണ്ണുനീരിന്റെ, വേർപ്പിന്റെ, രക്തത്തിന്റെ വിലയാണ് ഇന്ന് പെന്തക്കോസ്ത് സഭകൾ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല, ഞാൻ കേരളത്തിലെ കാര്യം എടുത്തു പറയുകയാണ്, കേരളത്തിന്റെ മണ്ണിൽ ഇത്രത്തോളം വളരുവാനിടയായിത്തീരുന്നത്. അന്ന് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമുണ്ടായിരുന്ന പെന്തക്കോസ്ത് സഭ, അതായത് കുറച്ചു പേർ മാത്രം വിശ്വാസത്തിൽ വന്നതിന്റെ പ്രതി അവരായിരിക്കുന്ന സമൂഹം അവരെ മാറ്റി നിർത്തി, പലതിൽ നിന്നും മാറ്റി നിർത്തി, ഒന്നിലും അടിപ്പിക്കാതെ ഒറ്റപ്പെടുത്തിയപ്പോൾ അതിന്റെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ അവരുടെ സാമൂഹികമായ പല കാര്യങ്ങളിൽ നിന്നും അവരെ അകറ്റി നിർത്തുകയും അതുപോലെ ക്വാറന്റൈൻ ചെയ്യുന്നത് പോലെ ഈ 16 ദിവസം വീട്ടിൽ തന്നെ കിടന്നെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടവുമായി വളരെയധികം താതാത്മ്യപ്പെടുന്ന ചില കാര്യങ്ങൾ. ഇപ്പൊ കൊറോണയുടെ കാലമാ, സോഷ്യൽ ഡിസ്റ്റൻസ്, ആളുകളെ മാറ്റി നിർത്തുകയാ, ആളുകൾ അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങുക, അങ്ങനെ വീടിനകത്ത് 16 ദിവസം കിടന്ന ഒരു ബഹുമാന്യ ദൈവദാസന 97 വയസ്സിനോട് ചില ദിവസങ്ങൾക്കുള്ളിൽ അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കാലത്ത്, അപ്പച്ചനോട് ചോദിക്ക, ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് എല്ലാരും വീട്ടിൽ കയറ്റിയിരുന്നേക്ക, അപ്പച്ചന് എന്തോ തോന്നുന്നത്, ഈ വീട്ടിൽ തന്നെ കയറിയിരിക്കുമ്പോ പഴയ അനുഭവം പോലെ തോന്നുന്നു, ഇങ്ങനെ ഒരു അനുഭവം വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടോ ഇതിനിടയ്ക്കപ്പോഴെങ്കിലും വെച്ച്? അതൊന്ന് പറഞ്ഞാട്ടെ അപ്പച്ച. ഈ ആളുകളുടെ ഓട്ടവും അധ്വാനവും ഭയങ്കര സ്പീഡും ഈ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നതും ഒക്കെ കണ്ട് ഇങ്ങനെ പോകുന്ന ഈ ലോകത്തിന് ഒരു ഒരു ചെറിയ ഒരു സ്പീഡൊക്കെ കുറച്ച് മനുഷ്യനൊക്കെ വീട്ടിൽ കയറുന്ന ഒരു അനുഭവത്തിന് വേണ്ടി അപ്പച്ചൻ ആഗ്രഹിച്ചിട്ടെങ്കിലും ഉണ്ടോ പഴയ കാലം പോലെ തോന്നുന്ന ഈ കാലത്തെ കുറിച്ച് അപ്പച്ചന്റെ അഭിപ്രായം പറഞ്ഞു? ഓരോരോ കാലങ്ങളിൽ, അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലം മുതൽ ദൈവദാസന്മാർ, പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവദാസന്മാർ കർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ഉള്ളത് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ലിസ്റ്റിലായിരിക്കാം എൻ്റെ പേര്. എങ്കിലും ആകട്ടെ, അറിഞ്ഞ സത്യത്തെ പിടിച്ചു നിന്നു, അറിയിച്ച സത്യത്തിന് ധീരമായി നിന്നു. പട്ടിണി കൊണ്ടോ പ്രയാസം കൊണ്ടോ വസ്ത്രമില്ലാതെയുണ്ടോ അലഞ്ഞ് മറ്റുള്ളവരെ പോയി യാചിപ്പാൻ, കടം വാങ്ങിപ്പാൻ, ഇത്രയും കാലമായിട്ടും ഞാൻ ഇതുവരെ യാതൊന്നും കടം വാങ്ങിച്ചിട്ടില്ല.
അങ്ങനൊരു സ്വഭാവമേ എനിക്കില്ല. ഇല്ലെങ്കിലില്ല എന്ന് തന്നെ കടം വാങ്ങിക്കാനും കടകളിൽ കടം പറ്റാനും പറ്റുവരവ് ചെയ്യാനും ഒന്നും ഇടയായില്ല. ഇന്നും അത് തന്നെ, പറ്റുവരവില്ല, കിട്ടുന്നത് കൊണ്ട് വാങ്ങിച്ച് കഴിക്കുക, ദൈവം തരുന്നെങ്കിൽ വാങ്ങിക്കുക, എത്ര തന്നെ. അതാണ് വിശ്വാസ ജീവിതം. അങ്ങനെയാണ് വിശ്വാസ ജീവിതത്തെ കുറിച്ച് സാക്ഷിക്കേണ്ടത്. അത് അവിടുന്ന് പോയി, അവിടുന്ന് ചിട്ടി പിടിച്ചു, ഇവിടുന്ന് പാട്ടം പിടിച്ചു, അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചു, ഇങ്ങനെ വാങ്ങിച്ച് പറ്റുവരവ് ചെയ്തു. അത് അത് ഒരു ശരിയായ രീതിയല്ല, ഒരു വിശുദ്ധമായ രീതിയല്ല. അതല്ല പിന്നെയോ, ത്യാഗം കഴിപ്പാനുള്ള മനസ്സോടുകൂടെ നിന്ന് കർത്താവ് നടത്തുന്ന വഴിയിൽ സന്തോഷിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ദൈവം നടത്തുന്ന വഴിയിൽ കൂടെ പല പ്രാവശ്യം ഞാൻ വിദേശയാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുത്തരോടും ഒരു യാതനാ ശബ്ദം എൻ്റെ ദൂതിലോ സാക്ഷ്യത്തിലോ ഉണ്ടായിട്ടില്ല. ആരും ലോകത്തിലുള്ള ഏത് വ്യക്തികളോട് എന്നെ പരിചയമുള്ളവരോട് ചോദിച്ചാലും എനിക്കിന്നത് വേണം, അത് എനിക്കിന്നതുണ്ട്, വേണം, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വിശപ്പാണ്, എൻ്റെ കുട്ടികൾക്കൊന്നുമില്ല, അങ്ങനെ ഒരു വാക്കുച്ചരിച്ചിട്ടില്ല. ദൈവം നല്ലവൻ, വിശ്വസ്തൻ, മതിയായവൻ. അതുകൊണ്ട് ഇപ്പോഴും ഈ 97 വയസ്സിലും അതേ ധൈര്യത്തോടുകൂടെ നിന്ന് പ്രവർത്തിപ്പാൻ ഞങ്ങൾക്കിടയാകും. എനിക്ക് പ്രത്യേകിച്ച് ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും കുറ്റബോധം വരുത്താനുമല്ല. പിന്നെ ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ദൈവവുമായി ഏതൊരു ഉടമ്പടി ഒരുവൻ ചെയ്തുവോ ആ ഉടമ്പടി പാലിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധീകരണം. അല്ലാത്ത വിശുദ്ധീകരണം പറയുക വേണ്ട. അപ്പൊ ഞാൻ 96 വയസ്സ്, എനിക്കൊന്ന് 2 ആഴ്ചക്കുള്ളിൽ 96 വയസ്സ് തികയുമെന്ന് തോന്നുന്നു അല്ലേ? ഈ 96 വയസ്സ് ഇനിയുമുള്ള ആയുസ് ദൈവം തരുന്ന കാലം എത്രയാണെന്ന് നമുക്കറിയില്ല. ആ ഒരു കാലത്തിൽ അപ്പച്ചൻ ഇനിയും എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞാല്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാതെ പോയ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവികപരമായ കാര്യത്തോടുള്ള ബന്ധത്തിലുള്ള എന്തെങ്കിലും സ്വപ്നം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇനി അപ്പച്ചന്റെ ജീവിതത്തിൽ അപ്പച്ചൻ സ്വപ്നത്തിലുണ്ടോ അല്ലെങ്കിൽ അപ്പച്ചന്റെ ആഗ്രഹത്തിൽ അങ്ങനെ ഉണ്ടോ, എന്താണ് അല്ലെങ്കിൽ എന്താണ് ഒന്നുകൂടെ മനസ്സിലാകണം, എങ്ങനെ എന്താണ്? അതായത് നമുക്ക് ദൈവം 96 വയസ്സ് വരെ ജീവിപ്പാൻ ദൈവം ആയുസ് ആരോഗ്യവും നൽകി തന്നു. ഇനിയുമുള്ള ദൈവം നമുക്ക് ആയുസ് തന്നാൽ, ആരോഗ്യം തന്നാൽ എന്തൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരാഗ്രഹം എനിക്ക് ഇനി ഒരു എനിക്ക് ഇനിയും കാലം മുമ്പോട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി കാര്യങ്ങൾ ചെയ്യണമെന്ന് ചില ആർക്കെങ്കിലും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രത്യേക ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നെ ദൈവം പഠിപ്പിച്ച രീതിയിൽ മനോഹരമായ നിലയിൽ സന്തുഷ്ടിയോടുകൂടെ സുവിശേഷം പ്രസംഗിച്ചൊരു നല്ല അന്ത്യം കാണണമെന്നേ ഉള്ളൂ. യാതൊരു മറ്റാഗ്രഹങ്ങളുമില്ല. ദൈവം എന്റെ തലമുറയെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. എന്നാൽ അവരോട് പോലും എന്റെ യാതൊരു ആവശ്യങ്ങളും ഞാൻ അറിയിക്കാറില്ല. വിദേശത്ത് എന്റെ മക്കൾ 1-2 പേരുണ്ട്. പക്ഷെ അവരോട് ഇതുവരെ ഒരാവശ്യങ്ങളും അറിയിച്ചിട്ടില്ല. എന്തെങ്കിലും സഹായിക്കും, സഹായിച്ചേക്കാം, പക്ഷെ അപ്രതീക്ഷയില്ല. ദൈവത്തിൻ്റെലേക്ക് കണ്ണുയർത്തി ജീവിക്കാണ് ഇന്നും. സത്യം, സത്യം, പരമസത്യം. ദൈവത്തിൻ്റെലേക്ക് മാത്രം കണ്ണുയർത്തി വിശ്വാസ ജീവിതം ചെയ്ത് വിളർത്തി അവസാനിക്കാവുന്നതാണ്. ഞാന് ഈ ഫാദേഴ്സ് ഡേ ഞാൻ അപ്പച്ചനോട് ഒരു കാര്യം ചോദിക്കുകയാണ് വീണ്ടും. അപ്പച്ചൻ ശുശ്രൂഷയിലും എന്താ പറയുന്നത് ജീവിതാനുഭവങ്ങളിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളെക്കാൾ ഞങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ പ്രായം കൊണ്ടും പക്വത കൊണ്ടും അറിവ് കൊണ്ടും പരിചയം കൊണ്ടും ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് സീനിയറാണ് അപ്പച്ചൻ. അപ്പൊ ഇനി വരാൻ പോകുന്ന സുവിശേഷകരോട് എന്തെങ്കിലും ഒരു ഉപദേശം അപ്പച്ചന് പറയുവാനുണ്ടോ? സുവിശേഷകരൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് കാലു വയ്ക്കുന്നവർ കർത്താവ് കാണിച്ചു തന്നതും ഉപദേശിച്ചു തന്നതുമായ ഉപദേശങ്ങളെ ബലമായി പിടിച്ചുകൊള്ളണം.
ആദ്യ വിശ്വാസം ബലമായി പിടിച്ചോളാം, ആദ്യ സ്നേഹം ബലമായി പിടിച്ചോളാം, ആദ്യ പ്രശംസ ബലമായി പിടിച്ചോളാം, ദൈവം കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കണം, ആദ്യ ഉത്സാഹം അവസാനത്തോളം ചെയ്യണം. അങ്ങനെ വിശ്വാസത്തിൽ സഹിച്ചു നിൽക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയണം. അതാണ് യഥാർത്ഥ സുവിശേഷം. അല്ലാതെ വലിയ വീരന്മാരായി പോവുക എന്നുമല്ല, വിശ്വാസത്തിന്റെ വീര്യവും വിശ്വാസത്തിന്റെ പ്രശംസയും വിശ്വാസത്തിന്റെ അഭിമാനവും വിശ്വാസത്തിന്റെ പ്രായോഗികതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നാം യഥാർത്ഥ സുവിശേഷ വേലക്കാരായിരിക്കൂ, യഥാർത്ഥ പ്രവർത്തകരായിരിക്കൂ. സ്ഥാനമാനങ്ങൾ എനിക്ക് വേണമെങ്കിൽ എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടുവാനും ആഗ്രഹിക്കില്ല. എന്നാൽ ഇപ്പോഴും ജനങ്ങൾ തന്നെ വേണം. വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രായ കൂടുതലും എനിക്ക് മെനക്കെടാനൊരു സമയം ഇതുവരെ ഇല്ല, ഒരു മെനക്കേടില്ല. എവിടുന്നെല്ലാമാണ് വിളിക്കുന്നത്? അവർക്കെല്ലാം എൻ്റെ സാക്ഷ്യം കേൾക്കണം. എന്താണ് ഈ സാക്ഷ്യത്തിൻ്റെ വില? വിശ്വാസ ജീവിതം എന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യം. വിശ്വാസത്താൽ 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 ഇതാണ് ജീവിത സാക്ഷ്യം. അത് പറവാനൊരുത്തനില്ലെങ്കിൽ പിന്നവനാഹാര എൻ്റെ വാക്കുകൾ എടുത്തു പോകരുത്, കടുക്കയില്ല. അത് മറ്റുള്ളവരെ വ്രണപ്പെടുത്തും. എല്ലാവരും മുന്നേറിപ്പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് വരാറായി എന്ന് പ്രസംഗിക്കുന്ന നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതായിരിക്കണം നമ്മുടെ മെസ്സേജ്. ആ വരവിനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ വരവിന് വേണ്ടി ഒരുക്കാനും സാധിക്കൂ. അത് പരിശുദ്ധാത്മാവിനാൽ കാത്തിരിക്കണം. അല്ലാതെ സ്വയംപ്രസംഗം കൊണ്ടോ സ്വയമായ ചില ദൃഷ്ടവട്ടങ്ങൾ കൊണ്ടോ സാധിക്കയില്ല. ദൈവം അറിയിച്ച സത്യത്തെ ബലമായി പിടിച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഞാൻ ഇപ്പോഴും പൂർണ്ണമായി രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം കൂടി എന്റെ കൂട്ടത്തിൽ ചോദിച്ചോളട്ടെ. നമ്മൾ ദൈവദാസന്മാർ, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ, അനേകരുടെ ബലത്തെ, അവരുടെ വിശ്വാസത്തെ ബലത്തെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവവചനങ്ങൾ കൊണ്ടും സാക്ഷ്യങ്ങൾ കൊണ്ടും അവരെ ഉറപ്പിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴും വിശ്വാസം ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കും എന്ന് വചനം പറയുന്നു. അപ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥകളും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ പാസ്റ്റ് ആയിരിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ ആകത്തില്ല. ഒരു പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസത്തിലും ഒരല്പം ക്ഷീണം സംഭവിക്കാം, കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ലേ? അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു സന്ദർഭം ഒന്ന് പറയാൻ പറ്റുമോ? ശരിക്കും വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ചു എന്ന ഒരു കാര്യമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ച് തളർന്ന് വിശ്വാസം പിടിച്ചല്പം പിടിച്ചിരിക്കുന്നു, ബാക്കിയെല്ലാം കളഞ്ഞ ജീവിതമേ ഇല്ല. ഞാൻ തുടർന്ന് നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം ഉണ്ടായിട്ടില്ല, അതിനിട കൊടുത്തിട്ടില്ല, അങ്ങനെ ചിന്തിക്കയില്ല. ആ സമയം പോയി മുട്ടുകാൽ മുടക്കി എന്ന് പ്രാർത്ഥിക്കും, ദൈവത്തോട് ചോദിക്കും, ദൈവം സംസാരിക്കാൻ തുടങ്ങും, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ പരിശീലനം. അതിനപ്പുറം എനിക്കൊരു പരിശീലനം അറിഞ്ഞുകൂടാ. സഹോദരം, വിശ്വാസ ജീവിതത്തിൽ അനേക ദൈവദാസന്മാർ കൂടെ കാണുമായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ അനേകരെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും അപ്പച്ച നിമിത്തം കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ അനേകരെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ അപ്പച്ചനെ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. നിശ്ചയമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശുശ്രൂഷയിൽ നിന്ന് ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ടാവും. അങ്ങനെ കണ്ടേക്കാം. എനിക്ക് ആരെയും അളക്കാനുള്ള അളവുകൾ എൻ്റെ മക്കളില്ല. പക്ഷേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആദായപ്പെടുത്തിയ എത്രയോ ആത്മാക്കളെ ആദായപ്പെടുത്തിയവർ
വളരെ ചുരുക്കമാണ്. 6,754 എന്റെ കൈ കൊണ്ട് സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകരാജ്യങ്ങൾ മുഴുവൻ. അതുകൊണ്ട് അതേസമയം അറിയപ്പെടുത്തുന്നതിനു വേണ്ടി ഉള്ളതല്ലാതെ അവരുടെ വിശ്വാസത്തെ ചോർത്തി കളയുന്ന യാതൊന്നും എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല, വരികയുമില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഫാദേഴ്സ് ഞങ്ങളോടൊപ്പം കടന്നു വന്ന പ്രിയ പിതാവിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക അനേക ആളുകളെ ബലപ്പെടുത്തുവാൻ, അനേക ദൈവദാസന്മാർക്ക് വഴികാട്ടിയായി തീരുവാൻ, അനേകർക്ക് ഒരു ബലമായി തീരുവാൻ ദൈവം ഉപയോഗിക്കട്ടെ ഇനിയുള്ള കാലങ്ങളിലും. ഇന്നത്തെ ഒരു ദിവസം ലോകപ്രകാരം ഒരു പ്രത്യേക ദിവസമായി മാറ്റി നിൽക്കുന്ന ഒരു ദിവസമാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ലോകപ്രകാരം ഇങ്ങനൊരു ദിവസം ദൈവം മനുഷ്യർ അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് അപ്പച്ചൻ ഇങ്ങനെ ലൈവ് കിട്ടിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിനോജ് മാസ്റ്റർ തുടർന്ന് സംസാരിക്കും. തീർച്ചയായിട്ടും ഇന്ന് വീണ്ടും ഇപ്രകാരം ഇങ്ങനെ നമുക്ക് ഈ ഫാദേഴ്സ് ഡേയില്, പിതൃദിനത്തില് പ്രിയ പിതാവിനെ പലരെയും ഞങ്ങള് കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി നോക്കിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിൽ വന്ന പേര് പ്രിയ പിതാവിൻ്റെതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങള് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പിതാവിലും അല്പം കൂടെ ഊർജമുണ്ടാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യന് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കുറവുകൾ എന്ന് പറയുന്നത് ബലവും കാഴ്ചയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ശാരീരികമായ കുറവുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ നന്മകൾ കൊണ്ട് അതിലുപരി അവരുടെ ചിന്തകളിലും അതുപോലെ അവരുടെ അനുഭവങ്ങൾ കൊണ്ടുമൊക്കെ അവർ വലിയ സമ്പന്നരാ. അങ്ങനെയുള്ളവരെ കരുതുന്ന ഒരു ദിവസമാണ് പിതൃദിനം അഥവാ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞു. അതുപോലെ മാതൃദിനം എന്ന് പറഞ്ഞ മദേഴ്സ് ഡേ എന്നുള്ള തലത്തിലുമൊക്കെ ലോകത്തിൽ ആചരിക്കപ്പെടുന്ന ദിവസങ്ങൾ. അതുകൊണ്ട് ഈ ദിനത്തിൽ ഞങ്ങളോടൊപ്പം വന്ന പ്രിയ പിതാവിന് ഞങ്ങൾ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതിന് സഹകരിച്ച പ്രിയ ജെസ്ലിക്ക് പ്രത്യേകമായ നന്ദിയും അതുപോലെ സ്നേഹവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നു. തുടർന്ന് ചില കാര്യങ്ങളോട് പറഞ്ഞായിരിക്കും ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പച്ചൻ ഒരു വാക്കോടെ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും തോന്നുന്നത്, അത് പറഞ്ഞ് അപ്പച്ചൻ ലീവ് ചെയ്യുന്നതായിരിക്കും. കാരണം അപ്പച്ചന് ഇത്രയും സമയം ഇരിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 15 മിനിറ്റ് കൂടുതൽ അപ്പച്ചനെ ഇരുത്തത്തില്ലെന്ന് പറഞ്ഞ പെർമിഷൻ തന്നെ. എന്നാലും അപ്പച്ചന്റെ ഊർജ്ജം കാണുമ്പോൾ ഞങ്ങൾക്കും കുറച്ചു നേരം കൂടി ഇരിക്കാനും തോന്നുന്നുണ്ട്. എങ്കിലും അപ്പച്ചൻ ചില വാക്കുകൾ പറഞ്ഞ് നിർത്തുന്നതായിരിക്കും. അപ്പൊ അതിനുശേഷം ചില കാര്യങ്ങളോട് പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. വചനം പറയുന്നത് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ആ ആദ്യ സ്നേഹം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയോ ആ സ്നേഹം അവസാനം വരെ പുലർത്തണം. 2, ആദ്യ വിശ്വാസം അവസാനം വരെ പുലർത്തണം. 3, ആദ്യ പ്രശംസ അവസാനം വരെ പുലർത്തണം. 4, അവൻ കൽപ്പിച്ച പ്രവൃത്തികൾ മാത്രമേ അവസാനം വരെയും ചെയ്യാവൂ. 5, ഉത്സാഹം അവസാനം വരെ പുലർത്തണം. ഇന്നും ഞാനൊരു ഉത്സാഹിയാണ്, ഞാൻ മടിയനായിട്ട് ഒരു നിമിഷം ഇരിക്കില്ല. ഒരു നിമിഷം എനിക്ക് മടി എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഉത്സാഹം അവസാനം വരെ പുലർത്തണം, അവസാനത്തോളം കർത്താവിന് വേണ്ടി സഹിച്ച് നിൽക്കണം. എനിക്ക് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാ എന്നാൽ ജീവകിരീടം. മരണപര്യന്തം, മരിക്കുന്ന സമയം വരെ എൻ്റെ സന്താനങ്ങളോട് തലമുറയോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നെ ഞാൻ രോഗിയായിട്ടിരുന്നാൽ എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോകരുത്. യാതൊരു ചികിത്സയും ഒരു ഡോക്ടറെ വരുത്തി ചെയ്യിക്കരുതോ. യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരെ വിളിപ്പിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് അതൊന്നും ചെയ്യരുതെന്ന് കർശനമായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ആ വ്യവസ്ഥയിൽ എൻ്റെ കുട്ടികൾ മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ആത്മവിശ്വാസം അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് ഭാഗ്യവാൻ.
അത്രയും കൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തട്ടെ. താങ്ക് യു. ഇന്ന് ഞങ്ങളോടൊപ്പം അകന്നു വന്ന പ്രിയ ദേവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആയുഷോടെ ആരോഗ്യത്തോടെ ദൈവം നിർത്തട്ടെ. അനേക പ്രയോജനകരമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ അപ്പച്ചനോട് ഈ പ്രോഗ്രാമിൽ കടന്നു വന്നതിന് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.